എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. രണ്ട് കമ്മൽ. ഇതിനകത്ത് മിഡിൽ പ്ലേറ്റ് മാത്രമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതാണ്ട് ഇത് ക്യാപ്പ് ഇട്ട് ചെയ്തേക്കുന്നതാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ 350 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം, പക്ഷേ എന്നാൽ ഒരു മയത്തിൽ വേണം വിൽക്കാനായിട്ട് കേട്ടോ. ഒരു 250 ഒക്കെ മാക്സിമം വാങ്ങിക്കാം, ഒരു കുഴപ്പവും. അങ്ങനെ ആരും ചോദിക്കേണ്ട, വെളിയിലൊക്കെ നല്ല വിലയുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഒരുപാട് ക്രിസ്റ്റലുകൾ ഇരിപ്പുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഷോപ്പുണ്ടായിരുന്നു, രാധാസ് ഫാഷൻസ് പറഞ്ഞ ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ക്രിസ്റ്റൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൊഴിച്ച് തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഇതെന്താണെന്ന് ഗസ് ചെയ്യുമോ? ഗസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ 5 പേർക്കായിരിക്കും ഞങ്ങൾ ഇത് അയച്ചു തരുന്നത്, ഈ ഗീവ് അവേ അയച്ചു തരുന്നത്. തിങ്കളാഴ്ച വരെ ഉള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്, നിങ്ങളുടെ മറുപടി. ഹലോ. പിന്നെ 2 ദിവസം കൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ഇവിടുത്തെ മാത്രമല്ല, എല്ലാം നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ നൂല് സൂചിയൊക്കെ പാശ തേച്ച് വെച്ചേക്കാണ്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 6 mm ക്രിസ്റ്റൽ, മിഡിൽ പ്ലേറ്റ്, ഫ്ലവർ സ്റ്റഡ്, നൂല് സൂചി, പശ, ഒരു കട്ടിംഗ് പ്ലെയർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നൂല് ഞാൻ നേരത്തെ തന്നെ സൂചിയിൽ കൊരുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഈ നൂലിൽ എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് കാണണമെങ്കിൽ ഇതേലെ നൂലേ പറ്റത്തുള്ളൂ. ഞാൻ സാധാരണ ഈ ഒരു സ്റ്റഡ് ചെയ്യുന്നത് ഇതുപോലത്തെ നൈലോൺ ത്രെഡിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ നൈലോൺ ത്രെഡ് മാറ്റി വെച്ചു. ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ നൈലോൺ ത്രെഡിൽ വേണം ഈ കമ്മൽ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ചെയ്തേക്കുന്നൊന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയല്ലേ, അതുകൊണ്ടാണ് ഈ നൂലെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 7 ലെയറുള്ള മിഡിൽ പ്ലേറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്, പക്ഷേ നമുക്ക് 2 ലെയറാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ അഥവാ 2 ലെയർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചില കടകളിൽ കാണണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നൈസായിട്ടുള്ള മിഡിൽ പ്ലേറ്റാണ് നമ്മൾ വാങ്ങേണ്ടത്, അത് മറക്കരുത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല, 10 ലെയറിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, 2 ലെയറാക്കി എടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 6 എണ്ണം വേണം നമുക്ക്. അത് 6 എണ്ണം ആദ്യമേ കട്ട് ചെയ്തങ്ങ് ഇടുക. ചിലപ്പം ചില ഇടത്ത് 2 ലെയർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ പണ്ടിരുന്നതാണ്, എനിക്ക് ഷോപ്പുള്ള സമയത്ത് ഇരുന്നതാണ് കേട്ടോ. പശ എന്തിനാ തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജ്വല്ലറി ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ പശ തേക്കണം. മിക്ക ആൾക്കാരും പശ തേക്കത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നമ്മുടെയൊക്കെ കൊച്ചിലെ നമ്മൾ ഈ മാലയൊക്കെ കൊരുക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ലൂസായിട്ട് കിടക്കുന്നതാണ്. അത് ഇതുകൊണ്ടാണ്. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പശ തേച്ച് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത് നീക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ക്രിസ്റ്റൽ എടുത്തു, ഇതിൻ്റെ ഇടയ്ക്ക് മിഡിൽ പ്ലേറ്റ് ഇട്ടു, കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ 6 ക്രിസ്റ്റൽ വിടും, 6 മിഡിൽ പ്ലേറ്റ് വിടും. അങ്ങനെ നമ്മൾ ഫുൾ കൊരുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മിഡിൽ പ്ലേറ്റ് ഇടുന്നെങ്കിൽ അവസാനത്തെ ക്രിസ്റ്റലിൻ്റെ ഭാഗത്ത് മിഡിൽ പ്ലേറ്റ് ഇടണ്ട. ഇതിപ്പോൾ ഞാൻ ആദ്യം ക്രിസ്റ്റലാണ് ഇട്ടേക്കുന്നത്, അത് കഴിഞ്ഞ് മിഡിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് മിഡിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കി എടുത്തോ. ഈ കമ്മൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയതാണ്. എനിക്കൊന്നും ഒരു 350 ഒക്കെ പോകുന്നുണ്ട് വെളിയിൽ. കിട്ടാറില്ല, ഇത് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി അല്ലേ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മളല്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്ന ഈ നമ്മൾ 2 4 6 ഇതിനെ ഇങ്ങ് കൂട്ടിക്കെട്ടുക. സാധാ സ്റ്റഡ് അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, മിഡിൽ പ്ലേറ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വലിയ ഒരു ബിഗ് സൈസ് കമ്മലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിടിച്ച് നല്ല ടൈറ്റ് ചെയ്യണം. നൈലോൺ ത്രെഡാണെങ്കിലുള്ള ഗുണം എന്താണെന്നറിയാം, ഈ നൂലൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ പഠിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ നൂലിട്ടേക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമാണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് ഫ്ലവർ സ്റ്റഡ് എടുത്തു. ഇതിന് 6 ഹോളുണ്ട്,
അതിൻ്റെ സൈഡും ഇതുപോലെ വന്നിട്ടുണ്ട്, ലീഫ് പോലെ വന്നിട്ടുണ്ട് 6 എണ്ണം. ഈ 6 ക്രിസ്റ്റലും ഓരോ സ്ഥലത്തും എത്തണം, അല്ലാതെ തിരിഞ്ഞൊന്നും പോകരുത്. അതുകൊണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാണ്. എപ്പോഴും ജ്വല്ലറി ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം. ഇതാ ഇങ്ങനെ നമ്മൾ പിടിച്ചു വെച്ചേക്കാണല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ഹോളിലേക്ക് കയറുകയാണ്. അത് അകത്തോട്ട് വേണം കയറാനായിട്ട്. കരിച്ച അതേ സ്ഥലത്തൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. കണ്ട ഇതിനകത്തൂടൊന്നും കയറാതിരിക്കാൻ നോക്കിക്കോണേ. എന്നിട്ട് ഇതാ അടുത്ത കണ്ട അടുത്ത ഹോളിലിറങ്ങി കയറിയെടുത്തൂടെ തന്നെ നമ്മൾ ഇറങ്ങി. ഈ സമയമാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചങ്ങ് തയ്ച്ച് ഓരോരുത്തർ അങ്ങ് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ ഈ ഇത് കാണാം, ഈ ഗോൾഡ് കളർ കാണാം, അത് പാടില്ല. 6 ക്രിസ്റ്റലിന് ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് നമ്മുടെ അത്രയും. അതുകൊണ്ട് വീണ്ടും ഇതുപോലെ തന്നെ കയറുക. നിങ്ങൾക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ നൂല് ഇങ്ങനെ ചുറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചുറ്റിയാൽ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അത് നല്ല രീതിയിൽ ഇരിക്കത്തില്ല, ഒരു ചാഞ്ചാട്ടം കാണും. അതുകൊണ്ട് എപ്പോഴും ഒരു വിരൽ ഇങ്ങനെ വെച്ചേക്കണേ. എന്നിട്ട് ടൈറ്റായിട്ട് താഴോട്ട് വലിക്കണം, അല്ലാതെ പൊങ്ങി നിൽക്കും നൂല്, അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇതിപ്പോൾ നൂലൊന്നും ആരും കാണുന്നില്ല. ഈ നൂല് നമ്മൾ കെട്ടിയ നൂലാണ്, നൈലോൺ ത്രെഡാണെങ്കിൽ അത് കാണത്തില്ല. ഇതൊക്കെ അങ്ങ് പോകും കേട്ടോ, ഇതൊക്കെ അങ്ങ് മറയ്ക്കണം. ഒരു 3 തയ്യൽ വരെ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് നമ്മൾ പിടിച്ചു വെച്ച് കൊടുത്ത് തന്നെ പോയാൽ പിന്നെ വന്നിട്ട് ക്രിസ്റ്റൽ എല്ലാം കറക്റ്റ് സ്ഥലത്തിരിക്കും. ഇതാ കണ്ടോ, ഇനി ഇതിന് ഒരു അനുഭവം കാണില്ല. നമ്മൾ ഇതൊന്നും തയ്ച്ചിട്ടില്ല, അതാ ഇനിയും കിടക്കുന്ന 3 തയ്യലൂടെ കിടപ്പുണ്ട്. അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് തയ്ക്കുക, നന്നായിട്ട് തയ്ക്കണേ. ആർക്കെങ്കിലും സെയിൽ ചെയ്യുമ്പോൾ വല്ല ഫംഗ്ഷന് പോയി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ വെച്ച് പൊഴിഞ്ഞ് വീഴാതെ നോക്കണം. ഇങ്ങനെ ചെയ്യാം. ഇനി ഒരു കുഴപ്പമില്ല, ഇനി നമുക്ക് നമ്മൾ പറയുന്നിടത്ത് അവർ നിൽക്കും. അവർ പറയുന്നിടത്തൂടെ നമ്മൾ ഇതുവരെ 3 തയ്യൽ വരെ പോയി അവരെ ഇരുത്തിയിട്ടുണ്ട് ഒരു നല്ല സ്ഥലത്ത്, അതാത് സ്ഥാനത്തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് ഇതാണ്ട് ലാസ്റ്റ് വന്നു. നമ്മൾ കയറിയെടുത്ത് ആദ്യം നമ്മൾ കയറിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക? അതുപോലെ ഈ തയ്യൽ ബാക്ക് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് തയ്ക്കുന്ന കാണാം ആൾക്കാർ. അത് ഒരു അത്ര നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു ഭംഗിയും കാണത്തില്ലേ. അപ്പോൾ ഇതാ മുത്തിട്ടിട്ടുണ്ട് നോക്ക്, അകത്താണ്. പിന്നെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞുതരാം. ഞാൻ ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി മുത്താണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ തയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ ഫ്രെയിമിനകത്തൂടെ ഇങ്ങനെയാണ് നമ്മൾ സൂചി കയറ്റുന്നത്, അതായത് മുത്തിനകത്തൂടെ. അപ്പോഴീ തിരിച്ചിറങ്ങുന്നത് ഇതുവഴി അതേ ഹോളിൽ. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതാണ് പിടുത്തം കിട്ടും കേട്ടോ, ഇങ്ങനെ ഒരു പിടുത്തം കിട്ടും. അതുകൊണ്ടാണ് ഇത് താഴോട്ട് പോരുമില്ല, ഇറങ്ങിയെടുത്തൂടെ തന്നെ പോരുമില്ല, ഒരു ലോക്ക് വീണിട്ടുണ്ട്. ചിലർ പറയും അയ്യോ കയറുന്നിടത്തൂടെ തന്നെ തിരിച്ചിറങ്ങി അതിങ്ങി പോരുമില്ല എന്ന്. അങ്ങനെയല്ല, അതാണ് ഞാനിപ്പോൾ ഈ ഒരു സിമ്പിൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. കണ്ടോ, എന്നിട്ടതാ ഫ്ലവർ സ്റ്റഡായി. ഓൾറെഡി നമ്മൾ സാധാരണ ഫ്ലവർ സ്റ്റഡായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വർക്ക് എടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതാണ് ഇതുവഴി കയറുക, ഒരു ഹോള് വഴി മേപ്പോട്ട് കയറുക. ഇനി നമ്മുടെ സെക്കൻഡ് റൗണ്ട് പോവുകയാണേ. ഈ പോകുന്ന സമയമൊക്കെ ഈ കമ്പി ചുറ്റാതെ നോക്കിക്കോണേ. ഞാൻ പലതവണ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്ത് നമ്മൾ മിഡിൽ പ്ലേറ്റിനകത്തൂടാണ് കയറുന്നത്. അപ്പം 2 മുത്ത്, ഇതുപോലെ 2 മുത്ത്. ഇതിൻ്റെ നല്ല രീതി നമുക്ക് ഇതിനകത്തൊക്കെ വേറെയൊക്കെ ക്യാപ്പൊക്കെ ഇട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് അത് കാണിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ആദ്യം. കണ്ടല്ലോ, ഇനി അടുത്ത മിഡിലിനകത്തോട്ട് കയറാൻ പോകണം. അതും 2 ക്രിസ്റ്റൽ ഇടതാണേ. ഇട പോകുന്നു.
എല്ലാവരും ചെറിയ കമ്മലാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. വലിയ കമ്മൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിത്, ഞാനിത് കാണിച്ചു തരുന്നത്. അമ്മമാരൊക്കെയാണ് ഈ ചെറിയ കമ്മലുകൾ, ഈ ആറ് ക്രിസ്റ്റലിൻ്റെയൊക്കെ കമ്മലുകൾ ഇടുന്നത്. ഇത് കണ്ട ഇപ്പം തന്നെ എങ്ങനെയുണ്ട്? എല്ലാവരും ചെയ്തിട്ട് ചെയ്തു, എനിക്ക് അത് സക്സസ് ആയി എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഞാൻ അത്രയും നന്നായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. മിഡിപ്ലേറ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുനിച്ച് വെക്കാൻ പറ്റും, താത്ത് വെക്കാൻ പറ്റും. മിഡിപ്ലേറ്റ് അങ്ങനത്തെ നമ്മൾ ടു ലെയറിൻ്റെ അല്ലേ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ത്രീ ലെയർ വേണമെന്നോ ഉള്ളവർക്ക് ചെയ്യും. അത്രമാത്രം വലിയ കമ്മലിടുന്നവർക്ക് മാത്രമാണ് മാക്സിമം ഇതാണ് എല്ലാ ഒരു ഇത്രയും ഉപയോഗിക്കാറുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഡാൻസിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ത്രീ ലെയർ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോകണമെന്നറിയാം? ദാ ഈ ഹോളിലെ നമ്മൾ ആദ്യം കയറി ഹോളിൻ്റെ അകത്തൂടെ കയറി പോകണം. നല്ല വേണ്ട, കൈകൊണ്ട് പിടിക്കാൻ വേഗം ഇതാ പ്രസ്സിംഗ് പ്ലെയർ വെച്ച് പിടിക്കുക. ഇനിയിപ്പോൾ അടുത്ത ഹോളിൽ വേണേൽ ഇറങ്ങാൻ, അവിടെ ഇറങ്ങരുത്. അവിടെ ഇറങ്ങിയാൽ തിരിച്ച് നമ്മളിങ്ങനെ പോരും വീണ്ടും. സൂചി പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കുക, അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞ് കയ്യിലിരിക്കും. അപ്പം തീർന്നു നമ്മുടെ പരിപാടി, തീർന്നു. എന്നിട്ട് ദാ ഇവിടെ ഒരു ഇങ്ങനൊരു കെട്ടൂടെ ഇടുക. കെട്ട് നിർത്തണ്ടേ നമുക്ക്? വേണ്ട, ഇത്രയേ ഉള്ളൂ സംഭവം, തീർന്നു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വയ്ക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. രണ്ട് കമ്മൽ, ഇതിനകത്ത് മിഡിപ്ലേറ്റ് മാത്രമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതാണ്ട്, ഇത് ക്യാപ്പ് ഇട്ട് ചെയ്തേക്കുന്നതാണ്. വലിയ വെയിറ്റൊന്നുമില്ല കേട്ടോ, ആരും വിചാരിക്കുന്ന പോലെ വലിയ വെയിറ്റൊന്നുമില്ല. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി അമ്മമാർക്കുള്ള കമ്മൽ എന്ന് പറഞ്ഞില്ലേ, ചെറിയ കമ്മൽ ഇതാണ്. ഇത് ആറെണ്ണം ഇട്ടും ചെയ്യാം, അഞ്ചെണ്ണം ഇട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടുത്തത് ക്യാപ്പ് ഇട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 350 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. പക്ഷേ എന്നാൽ ഒരു മയത്തിൽ വേണം വിൽക്കാനായിട്ട് കേട്ടോ. ഒരു 250 ഒക്കെ മാക്സിമം വാങ്ങിക്കാം, ഒരു കുഴപ്പവും. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ച് നിങ്ങളാരും അങ്ങനെ ചെയ്യണ്ട, ഞാനിത് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. 5 ക്രിസ്റ്റൽ കമ്മലാണ് ഞാൻ, ഇതേലത്തെ 5 ക്രിസ്റ്റൽ കമ്മൽ ഞാൻ 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഒരു സ്റ്റഡിന് ഞാൻ 100 രൂപയെ വാങ്ങുന്നുള്ളൂ. എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ചെയ്യണ്ട, കാരണം നിങ്ങൾ നമ്മൾ വല്ല കടയിൽ നിന്നൊക്കെ പോയി വാങ്ങുന്നല്ലേ, അവിടെ നല്ല വിലയായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ക്രിസ്റ്റൽ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്ത് തീർക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചേച്ചി അങ്ങനെ പറഞ്ഞു വാങ്ങുന്നതുകൊണ്ട് ഇനി എല്ലാവരും അങ്ങനെ ചോദിക്കും. അങ്ങനെ ആരും ചോദിക്കണ്ട, വെളിയിലൊക്കെ നല്ല വിലയുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഒരുപാട് ക്രിസ്റ്റലുകൾ ഇരിപ്പുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഷോപ്പുണ്ടായിരുന്നു, രാധാസ് ഫാഷൻസ് പറഞ്ഞ ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ക്രിസ്റ്റൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൊട്ടി തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കോമണായിട്ട് ഞാൻ കൊടുക്കാറുള്ളതെന്ന് വെച്ചാൽ ബ്ലാക്ക്, സിൽവർ, ഗ്രീൻ, റെഡ്, ഇത്രയും ഐറ്റംസ് എന്തായാലും നമുക്ക് എല്ലാ ഡ്രസ്സുകൾക്കും കൂടെ ഉപയോഗിക്കാം. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കളറോടെ പറഞ്ഞാൽ ഞാൻ ചെയ്ത്. എന്തായാലും 5 സ്റ്റഡാണ് ഞാൻ 500 രൂപയ്ക്ക് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റഡ് മാത്രമാണ് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലോക്കറ്റുകൾ വരുന്നുണ്ട്, കിട്ട് ലോക്കറ്റുകൾ. അത് ഈ സെയിം മിഡിപ്ലേറ്റ് വെച്ചാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കമ്മൽ മാത്രമല്ല, ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സെറ്റായിട്ട് ചെയ്യണം. ഇത് കമ്മൽ ചെയ്യാം, മോതിരം ചെയ്യാം. ഈ ഫ്രെയിം വെച്ച് നമ്മൾ ഇതൊക്കെ വരുന്ന ഓരോ സമയത്തായിട്ട് ഞാൻ കാണിച്ചു തരാം മോതിരം എങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ ബ്രേസ്ലെറ്റ് ഇങ്ങനെ പൂ പോലെ ചെയ്യാൻ പറ്റും, മാല, കമ്മൽ, ബ്രേസ്ലെറ്റ്. ചോക്കർ ചെയ്യാം, ചോക്കറിന് ഇച്ചിരി വലിയ മിഡിപ്ലേറ്റ്, നീളമുള്ള മിഡിപ്ലേറ്റ് എടുത്തിട്ട് ചോക്കർ ചെയ്യാം. അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ കമൻസിൽ വന്ന് ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതി അറിയിക്കണം. ഞാൻ കമൻസ് വഴിയാണ് നോക്കുന്നതല്ല. അപ്പം അങ്ങനെ എനിക്ക് കമൻസുകൾ വന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ, നല്ല നല്ല പുതിയ മോഡലുമായിട്ട് പോവുകയുള്ളൂ.
ഇല്ലെങ്കിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. കാരണം ഇതൊന്നും ആരും കാണിക്കത്തില്ല എന്നുള്ളത് 100% എനിക്കറിയാവുന്ന കാര്യം. അപ്പം ഞാൻ കാണിക്കുന്നില്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു കള്ളത്തരവും വെക്കാതാണ് പറഞ്ഞുതരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഈ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് കാരണം എന്തോന്ന് സൂപ്പർ, എല്ലാവരും സൂപ്പർ ഇമോജി ഇതൊക്കെയാണ് ഇടുന്നത്, അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്ത് അതിന് വ്യക്തമായ ഒരു മറുപടി തരുന്ന ആ കമൻസുകൾ നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയതുപോലെ വീഡിയോകളിൽ ആയിട്ട് പോകും. അപ്പോൾ എല്ലാവരും അതുപോലെ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണോ ഞങ്ങൾക്ക് അയക്കുന്നത് അതേ മെയിൽ ഐ ഡിയിൽ നിന്ന് മാത്രം അയച്ചാലേ ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ. ഞാൻ ഈ താഴെ കൊടുത്തേക്കുന്ന ഈ മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യുക. ഇതെന്താണെന്ന് ഗസ് ചെയ്യുമോ? ഗസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ 5 പേർക്കായിരിക്കും ഞങ്ങൾ ഇത് അയച്ചു തരുന്നത്. ഈ ഗിവവേ അയച്ചു തരുന്നത് തിങ്കളാഴ്ച വരെ ഉള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ മറുപടി. അപ്പം നമുക്ക് വീണ്ടും ബുധനാഴ്ച വീണ്ടും ജ്വല്ലറി ആയിട്ട് കാണുന്നതാണ്. ഓക്കേ.